നാടോടി കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള യതി എന്ന മഞ്ഞു മനുഷ്യന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായി ഇന്ത്യൻ സേന വളരെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നേപ്പാൾ അതിർത്തിയിലെ മക്കാലു ബേസ് ക്യാമ്പിന് സമീപം കാൽപ്പാടുകൾ കണ്ടെത്തിയെന്നാണ് അവകാശവാദം. ഇതിന്റെ ചിത്രങ്ങളും ഇന്ത്യൻ സേന ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. ആരാണ് യതി? നേപ്പാളിലെ കഥകളിലും മിത്തുകളിലും പരാമർശിക്കുന്ന ഭീകരരൂപിയായ മഞ്ഞു മനുഷ്യനാണ് യതി. എന്നാൽ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ യതി യാഥാർത്ഥ്യമാണ് കണ്ടവരുണ്ടെന്നും പറഞ്ഞു പോരുന്നുമുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തെളിവുമില്ലായിരുന്നു. 1925 ഹിമാലയത്തിൽ അസാധാരണ വലുപ്പമുള്ള മനുഷ്യരൂപത്തെ കണ്ടതായി ബ്രിട്ടീഷ് ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിലെ അംഗങ്ങൾ അവകാശപ്പെട്ടത്. പിന്നീട് ഇതുവരെ പലതവണ പല ഹിമാലയൻ യാത്രക്കാരും ഈ രൂപത്തെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. പാതി മനുഷ്യനും പാതി മൃഗവുമായി അറിയപ്പെട്ട ഈ ജീവിക്ക് യതി എന്ന പേരും നൽകി. പലരും യതിയുടെ കാൽപ്പാടുകൾ കണ്ടു, മുടി കണ്ടു എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. എന്നാൽ വിശ്വസനീയമായ ഫോട്ടോകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹിമാലയൻ നിവാസികൾ യതിയെ പല പേരിട്ടാണ് വിളിക്കുന്നത്. ടിബറ്റുകാർ മിഷേ എന്ന് വിളിക്കും, മനുഷ്യക്കരടി എന്നാണ് അർത്ഥം. മിഖോയ്, ബൺ മൻചി, മിർക്ക, കാങ് അഗ്നി എന്നിങ്ങനെയാണ് യതിയുടെ മറ്റു വെളിപ്പേരുകൾ. ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻടിൻ എന്ന പ്രശസ്തമായ കാർട്ടൂൺ പരമ്പരയുടെ ഒരു എപ്പിസോഡിൽ യതി കഥാപാത്രമായിട്ടുണ്ട്. അതിൽ യതിയെ ഒരു വിചിത്ര ജീവിയായാണ് ചിത്രീകരിക്കുന്നത്. വന്യമൃഗമായിട്ടല്ല, മറിച്ച് മനുഷ്യത്വമുള്ള, മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളുള്ള ജീവിയായിട്ടാണ് കാണിക്കുന്നത്. ശാസ്ത്രീയമായും യതിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് തെളിവുകൾ കണ്ടെത്താനായിട്ടുണ്ട്. 2017 യതിയുടേതെന്ന് കരുതി പലരും ശേഖരിച്ച ഫോസിലുകൾ ഗവേഷകർ പഠനത്തിന് വിധേയമാക്കിയിരുന്നു. എന്നാൽ അത് ഹിമക്കരടികളുടേതാണ് എന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. 2008 പകുതി മനുഷ്യന്റെയും പകുതി മൃഗത്തിന്റെയും രൂപസാദൃശ്യമുള്ള ജീവിയുടെ അവശിഷ്ടങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെട്ട് 2 US സഞ്ചാരികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത് റബ്ബർ ഗൊറില്ലയുടേതാണ് എന്നാണ് തെളിഞ്ഞത്. എന്തായാലും യതിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇന്ത്യൻ സേനയുടെ ട്വീറ്റ്. 32x15 അളവിലുള്ള കാൽപാദങ്ങളാണ് മഞ്ഞിൽ പതിഞ്ഞ രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കാൽപാദത്തിന്റെ ചിത്രം മാത്രമാണ് ആർമി പുറത്തുവിട്ടത്. ഇതാദ്യമായാണ് ഇന്ത്യൻ ആർമി പർവ്വതാരോഹണ നിരീക്ഷകർ യതിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുന്നത്. സന്യാസി ശ്രേഷ്ഠന്മാർ തന്നെ ഹിമാലയത്തിലെ ഒരു രഹസ്യ നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാറ്റലൈറ്റുകൾക്കുൾപ്പെടെ മനുഷ്യന്റെ സകല കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറമുള്ള ഒരു നഗരമായാണ് സന്യാസിമാർ ഇതിനെ വിലയിരുത്തുന്നത്. മരണമില്ലാത്തവരായി കരുതപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ അവതാരം പരശുരാമൻ, ഹനുമാൻ, അശ്വത്ഥാമാവ്, കൃപൻ, വിഭീഷണൻ, മഹാബലി, വ്യാസൻ എന്നിവരിവിടം വസിക്കുന്നതായാണ് ഹൈന്ദവ വിശ്വാസി സമൂഹം ഇപ്പോഴും കരുതുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദു വിശ്വാസപ്രകാരം കൽക്കിയാണ് ഒടുവിൽ രക്ഷകനായി അവതരിക്കുന്നത്. ഈ കൽക്കിയുടേതാണ് ഇപ്പോൾ സൈന്യം കണ്ട കാൽപ്പാടുകൾ എന്നുവരെ വിശ്വസിക്കുന്ന വിശ്വാസികളും ഹൈന്ദവ സമൂഹത്തിലുണ്ട്. പുരാണത്തിൽ കൽക്കിക്ക് ആയുധാഭ്യാസം നൽകുന്നത് പരശുരാമനാണെന്നാണ് പറയപ്പെടുന്നത്. ഹിമാലയത്തിൽ പര്യവേഷണം നടത്തിയ ബ്രിട്ടീഷുകാരിൽ ചിലർ യതിയെ കണ്ടതായി മുൻപ് അവകാശപ്പെട്ടിട്ടുണ്ട്. 1832 ഹിമാലയ പര്യവേഷണത്തിനിടയിൽ BH ഹോട്സൺ ആണ് തൻ്റെ മുന്നിൽപ്പെട്ട ജീവിയെപ്പറ്റി ശാസ്ത്രലോകത്തിന് വിവരം നൽകിയത്. ആദ്യം അത് ഒരു ഒറാങ്കുട്ടനായിരിക്കും എന്നാണ് അദ്ദേഹം കരുതിയത്. തൻ്റെ പര്യവേഷണ സംഘത്തിന് മുന്നിൽ നിന്നും ഓടിയൊളിച്ച ആ ജീവിക്ക് 10 അടിയിലധികം ഉയരവും രോമാവൃതവുമായ ശരീരം ഉണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു. എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ ഹിലരിയും താൻ യതിയുടേത് എന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടിട്ടുള്ളതായി അവകാശപ്പെട്ടിരുന്നു. 1921 ചാൾസ് ഹവാർഡ് എന്ന ഇംഗ്ലീഷ് സൈന്യത്തിലെ കേണലാണ് യതിയെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തി. എവറസ്റ്റിന് സമീപമുള്ള ലഗ്ബാല ചുരത്തിൽ കണ്ടെത്തിയ വലിയ കാൽപ്പാടുകളെക്കുറിച്ച് ഇദ്ദേഹം കൂടെയുണ്ടായിരുന്ന ഷെർപ്പമാരോട് തിരക്കി. ഇവരാണ് അസാധാരണ വലിപ്പമുള്ള ഹിമ മനുഷ്യനെക്കുറിച്ച് കേണലിനോട് വിശദീകരിക്കുന്നത്. വലിയ ചെന്നായിയുടെ കാൽപ്പാടുകളോടാണ് അന്ന് ചാൾസ് ഹവാർഡ് അവയെ സാമ്യപ്പെടുത്തിയിരുന്നത്. 1925 ഹിമാലയത്തിൽ അസാധാരണ വലിപ്പമുള്ള മനുഷ്യരൂപത്തെ കണ്ടതായി ബ്രിട്ടീഷ് ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിലെ അംഗങ്ങൾ അവകാശപ്പെട്ടത്. പിന്നീട് ഇതുവരെ പലതവണ പല ഹിമാലയൻ യാത്രക്കാരും ഈ രൂപത്തെ കണ്ടതായി റിപ്പോർട്ടും ചെയ്തു. പാതി മനുഷ്യനും പാതി മൃഗവുമായി അറിയപ്പെട്ട ഈ ജീവിക്ക് യതി എന്ന പേര് ലഭിക്കുന്നത് തന്നെ അന്നാണ്. 1997 ഇറ്റലിയിൽ നിന്നുള്ള പർവ്വതാരോഹകൻ റെയ്നോൾഡ് മെസ്നർ യതിയെ നേരിട്ട് കണ്ടതായി അവകാശപ്പെട്ടതും വാർത്തയായിരുന്നു. യതിയെ കണ്ടതായി അവകാശപ്പെടുന്ന ആളുകൾ നൽകിയിട്ടുള്ള വിവരണങ്ങൾ ഏറെക്കുറെ സാമ്യമുള്ളതാണ്. ഈ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ യതിയുടെ ചിത്രങ്ങൾ തയ്യാറാക്കാൻ ശാസ്ത്രലോകത്തിന് ഏകദേശം സാധിച്ചിട്ടുണ്ട്. യതിയെ കണ്ടിട്ടുള്ളത് ഹിമാലയൻ മേഖലകളിലാണ്.
ഈ മേഖലകളിൽ മനുഷ്യവാസം വളരെ കുറഞ്ഞവയാണ്. ഇവിടുത്തെ തദ്ദേശീയരായ നേപ്പാളികളും ടിബറ്റൻ ജനങ്ങളിൽ പലരും യതിയെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. യതിയുടെ നിലനിൽപ്പ് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ആയതിനാൽ ഇത് ഒരു സങ്കല്പം മാത്രമായാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. വടക്കേ അമേരിക്കയിൽ ബിഗ് ഫുട്ട് എന്ന പേരിൽ സമാന രീതിയിലുള്ള ഒരു സാങ്കല്പിക ജീവിയെപ്പറ്റിയുള്ള മിത്ത് നിലവിലുണ്ട്. ഷെർപ്പകളുടെയും ഹിമാലയത്തിലെ മറ്റു ഗോത്രജന വിഭാഗങ്ങൾക്കിടയിലും യതിയെപ്പറ്റി പല കഥകളും തലമുറകളായി കൈമാറി വരുന്നുണ്ട്. ഭീഭത്സരൂപമായ മഞ്ഞ മനുഷ്യനാണ് യതി എന്നും ഹിമക്കരടിയാണ് യതി എന്നും വിശ്വാസങ്ങളുണ്ട്. ഒരിക്കലും മറനീക്കി പുറത്തു വരാത്ത നിഗൂഢതകളുടെ പട്ടികയിലേക്ക് ഈ യതി സങ്കല്പവും മറഞ്ഞു പോകുമോ എന്ന് വരും കാലങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ടേക്ക്.